രാജ്യത്ത് കോവിഡ് വ്യാപനത്തിനൊപ്പം ഓക്സിജൻ ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ സഹായഹസ്തവുമായി ഇന്ത്യൻ വ്യോമസേന. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ഓക്സിജൻ വിതരണ ദൗത്യമാണ് വ്യോമസേന ഏറ്റെടുത്തിരിക്കുന്നത്. വിവിധ ഫില്ലിംഗ് സ്റ്റേഷനുകൾക്ക് ആവശ്യമായ വലിയ ഓക്സിജൻ ടാങ്കറുകൾ എത്തിക്കാനുള്ള നടപടികളാണ് വ്യോമസേന ആരംഭിച്ചത്. വ്യോമസേനയുടെ C-17 IL-76 ചരക്ക് ഗതാഗത വിമാനങ്ങൾ ഉപയോഗിച്ചാണ് വൻതോതിൽ ഓക്സിജൻ ടാങ്കറുകൾ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുകയാണ്. കൂടാതെ ആരോഗ്യ പ്രവർത്തകർ, അടിയന്തര ഉപകരണങ്ങൾ, മരുന്നുകൾ അടക്കമുള്ളവ വിവിധ കോവിഡ് ആശുപത്രികൾ എത്തിക്കാനും സേനയുടെ സേവനം ലഭ്യമാണ്. കോവിഡിന്റെ രണ്ടാം വ്യാപനത്തിൽ രാജ്യ തലസ്ഥാനമായ ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഓക്സിജന്റെ വലിയ ക്ഷാമമാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ സാഹചര്യത്തിൽ ജർമ്മനിയിൽ നിന്ന് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന മൊബൈൽ പ്ലാന്റുകളും കണ്ടെയ്നറുകളും ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം 23 മൊബൈൽ ഓക്സിജൻ ഉൽപ്പാദന പ്ലാന്റുകളാണ് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതെന്ന് കേന്ദ്ര സർക്കാർ അധികൃതർ അറിയിച്ചു. യുണൈറ്റഡ് നാഗ കൗൺസിൽ ഏർപ്പെടുത്തിയ ദിവസങ്ങൾ നീണ്ട സാമ്പത്തിക ഉപരോധ കാലത്താണ് മണിപ്പൂരിൽ വലിയ തോതിൽ പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ വലിയ എണ്ണ ടാങ്കറുകൾ വ്യോമസേനയുടെ ചരക്ക് വിമാനത്തിൽ മണിപ്പൂർ തലസ്ഥാനമായ ഇംഫാലിൽ എത്തിച്ചിരുന്നു. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ ഓക്സിജൻ ക്ഷാമം നേരിടുന്ന ഇന്ത്യയ്ക്ക് സഹായ വാഗ്ദാനവുമായി ചൈനയും റഷ്യയും ഇന്ത്യയ്ക്ക് ഓക്സിജൻ നൽകാൻ തയ്യാറാണെന്ന് ഇരു രാജ്യങ്ങളും അറിയിച്ചു. നയതന്ത്ര തലത്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ റഷ്യയിൽ നിന്നും 50,000 മെട്രിക് ടൺ ഓക്സിജൻ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. റഷ്യയിൽ നിന്നും കപ്പൽ മാർഗം 500,000 മെട്രിക് ടൺ ഓക്സിജൻ ഇന്ത്യയിൽ എത്തിക്കാനാണ് തീരുമാനം. ഇതോടൊപ്പം 400,000 കുത്തിവയ്പ്പിനുള്ള റെംഡെസിവിർ എല്ലാ ആഴ്ചയും നൽകാമെന്നും റഷ്യ ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ചൈനയിൽ നിന്നും സഹായം സ്വീകരിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ തീരുമാനം വരേണ്ടതുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി.